നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ ന്യൂസുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, നമ്മൾ ഗ്ലോബൽ ന്യൂസ് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കമ്പനി സ്പെസിഫിക് ന്യൂസുകൾ ശ്രദ്ധിക്കണം, അതേമാതിരി നാഷണൽ സ്പെസിഫിക് ന്യൂസുകൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 6-7 ഐറ്റംസ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ആക്റ്റീവായിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്, ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രാക്ക് ഉണ്ടായിരിക്കണം ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ GDP ഗ്രോത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഇൻഫോർമേഷൻ, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വ്യതിയാനങ്ങൾ, പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ സ്കോറുകൾ എത്രയുണ്ട്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ഇതിന് നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് കൺട്രീസ് കൊടുത്തിട്ടുണ്ടാകും, അതിൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ GDP ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു ഒരു സോഴ്സാണ് ഒരു റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ കാണുന്നു എന്ന് പറയാനായിട്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മോണിറ്ററി പോളിസീസ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം RBI പോളിസീസുകൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഇതിൽ റെപ്പോ റേറ്റിൽ വലിയ വ്യത്യാസമുണ്ടോ, CRR വലിയ വ്യത്യാസമുണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. ഇത് നമുക്ക് ന്യൂസസ് ഫോളോ ചെയ്യാം, അതുപോലെ തന്നെ RBIയുടെ വെബ്സൈറ്റ്, ഈവൻ ഈ സെയിം വെബ്സൈറ്റിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ട്രേഡിംഗ് എക്കണോമിക്സിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിംഗിൽ നമ്മൾ പോയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഈവൻ ഗൂഗിളിലായിട്ട് നമ്മൾ നോക്കിയാൽ മതി, ഇൻവെസ്റ്റിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും. ഇത് പിന്നെ ഇതിൽ കലണ്ടർ നോക്കണമെങ്കിൽ, എക്കണോമിക് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ ഡേറ്റിലാണ് ഇന്ന ഇൻഫോർമേഷൻസ് നമ്മൾ വരുന്നതെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് നമുക്കിവിടെ ഇവിടെ കിട്ടുന്നതാണ്. ഇത് ഒരു ഇൻഫോർമേഷൻ നമ്മളൊരു കൃത്യമായിട്ട് റെഗുലറായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവേണ്ടത് ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഗവൺമെൻറ് പോളിസീസ്, അതേപോലെ ഗവൺമെൻറ് റിഫോംസ് വല്ലതും നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ ബഡ്ജറ്റ് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, ടാക്സേഷനിൽ വല്ല വ്യത്യാസമുണ്ടോ, കോർപ്പറേറ്റ് ടാക്സിൽ വല്ല വ്യത്യാസമുണ്ടോ, ഇൻഡിവിജ്വൽ ടാക്സിൽ വല്ല വ്യത്യാസമുണ്ടോ, ഇനി വേറെ ഏതെങ്കിലും റെഗുലേറ്ററി ചേഞ്ചസുകൾ വരുത്തുണ്ടോ, ഈ റെഗുലേറ്ററി ചേഞ്ചസിൻ്റെ പേരിൽ ഏതൊക്കെ സെക്ടറിനെയാണ് ബാധിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഏണിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഏണിങ്സ് ഇപ്പോൾ ഓരോ ക്വാർട്ടറിലും നമ്മൾ ഓരോ കമ്പനികളുടെയും വ്യത്യാസങ്ങൾ വരും. അതിന് നോക്കാൻ പറ്റിയ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇൻഫോസിസിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്താൽ മതി, എന്നിട്ട് ഇൻഫോസിസ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇൻഫോസിസിൻ്റെ ഇൻഫോർമേഷനുകൾ, ഇപ്പോൾ എന്താണ് ഉള്ളത്, പ്രൈസിലെ ഇൻഫോർമേഷനുകൾ. ഇത് തന്നെ മണി കൺട്രോളിൽ നമുക്ക് കിട്ടും, ഇത് നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ നമുക്ക് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും, അതുപോലെ ക്വാർട്ടർലി റിപ്പോർട്ടുകൾ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ഈ സെയിൽസിൽ ഗ്രോത്ത് ഉണ്ടായി, ഓപ്പറേഷണൽ പ്രോഫിറ്റ് എന്തായാലും ഇതെല്ലാം നമുക്കിവിടെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് എപ്പോഴും ട്രാക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി ഗ്ലോബൽ എക്കണോമിക്സ് വളരെ, പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് ന്യൂസുകൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ റഷ്യയിൽ യുദ്ധം ഉണ്ടായതും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഗ്ലോബലിൽ എന്താണ് നടക്കുന്നത്, ഇപ്പോൾ ചൈനയ്ക്ക് ബദലായിട്ട് വേറൊരു മാനുഫാക്ചറിങ് ഹബ്ബ് ഉണ്ടാക്കണം, ഇത്തരം ഇൻഫോർമേഷനുകൾ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഏതൊക്കെ തരം ഇൻഡസ്ട്രിയാണ് ചൈനയ്ക്ക് പുറത്ത് ഇന്ത്യനെ പോലത്തെ രാജ്യങ്ങളിൽ സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നത്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഇൻഡസ്ട്രികൾ ഇവിടെ വളരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ആറാമത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ നോക്കണം. സെക്ടർ സ്പെസിഫിക് ആയിട്ട് ന്യൂസുകൾ നോക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നിൻ്റെ സെക്ടറിൽ എന്താണ് നടക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ട്രെൻഡാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ, നമുക്ക് ഇനി ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. ഇലക്ട്രിക്കൽ വെഹിക്കിളിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇണ് വരാൻ പോകണം, അപ്പോൾ ഓട്ടോമൊബൈൽ സ്പേസിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരാൻ പോകണം, അപ്പോൾ ഓട്ടോമൊബൈൽ സ്പേസിൽ EV സപ്പോർട്ട് ചെയ്യണ കമ്പനികൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഡിഫൻസിൽ എന്ന് പറയുന്ന ഒരു സെക്ടറിൽ എന്താണ് നടക്കുന്നത്, അതിൽ ഇന്ത്യയിൽ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ പ്രോമിസിങ് ആണോ, ഇപ്പോൾ റെയിൽവേസിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ആ ഓർഡേഴ്സ് ആർക്കാണ് കിട്ടിയേക്കുന്നത്, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് അനാലിസിസുകൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള അനാലിസിസുകൾ ഏതെങ്കിലും ബ്രോക്കറേജ് ഹൗസസുകൾ കൊടുത്തിട്ടുണ്ടോ,
അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വല്ല ന്യൂസുകൾ മണി കൺട്രോളിലും മറ്റും അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഡോട്ട് കോമിലും മറ്റും കാണുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു രൂപരേഖ കിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആളാണോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 7 തരം ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളാണ്, ഏതൊക്കെ രീതി ഇപ്പം ന്യൂസ് വായിക്കുന്ന ടൈമിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു ന്യൂസും കൂടി ഒരു കാര്യം കൂടിയാണ് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ എപ്പോഴും കീപ് ട്രാക്ക് ആൻഡ് നിങ്ങൾക്ക് വളരെ കംഫർട്ടായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ എടുത്തിട്ട് ഒരു ഇൻവെസ്റ്റിങ്ങിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി ആയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻറ്റുകളോ ഇനി അതല്ല വേറെ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോ പറയാം. അതനുസരിച്ച് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.